ഇന്നേക്ക് 99 വർഷം മുമ്പ് ദിവംഗതനായ ഇവിടെ സമാധിയായിരിക്കുന്നതുമായ ഉയാക്കീമ റിവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണമാണ് ഇന്ന്. വെള്ളങ്കരയിലെ മഹാപരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ അടുത്ത് തന്നെ വിശ്രമിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. ഈ ഓർമ്മനാൾ വലിയ വിപുലമായി നടത്തുന്ന ഒരു പതിവ് ഇവിടെയില്ല. കാരണം പരുമല പുണ്യവാളൻ്റെ പെരുന്നാൾ വളരെ ആഘോഷമായി നടക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പിതാവ് 1858 ജനിച്ചതെന്ന് ചരിത്രം പറയുന്നു. അന്തരിച്ചത് 1925. അങ്ങനെ 67 വർഷം ജീവിച്ച അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിലാണ് ജനിച്ചത് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. എന്നാൽ പരുമല തിരുമേനിയെ പോലെ കേരളത്തിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയാവുന്ന മിഡിൽ കഴിഞ്ഞ് അല്പം കൊണ്ട് പോയാൽ ഈ കണ്ടനാട് ഭദ്രാസനമാകും. തെക്കോട്ട് വരികയും കണ്ടനാട് തിരണം ഭദ്രാസനങ്ങളുടെ ചുമതലക്കാരനാകുകയും ചെയ്തു. പരിശുദ്ധ പുണ്യ പരുമലത്തിരുമേനി തന്നെ തിരണം, കൊല്ലം, തുമ്പവൺ ഈ മൂന്ന് ഭദ്രാസനങ്ങളുടെ ഭരണകർത്താവായിരുന്നുവല്ലോ. അദ്ദേഹവും വടക്ക് നിന്ന് തെക്കോട്ട് വന്നയാളാണ്. ഇദ്ദേഹവും അങ്ങനെ തന്നെ. കണ്ടനാട് ഭദ്രാസനം ആദ്യം നിലവിൽ വന്ന 7 ഭദ്രാസനങ്ങളിലൊന്നാണെന്നറിയാമല്ലോ. കൊല്ലം നിരണം ഉൾപ്പെടെ സിറിയൻ പാത്രിയർക്കീസ് പത്രോസ് തൃതീയനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, ഡിവിഷൻ വരുത്തിയത്. അതൊരു നല്ല കാര്യമായി പോയി. പക്ഷേ അദ്ദേഹത്തിന് അതിന് അധികാരമില്ലായിരുന്നു. അനധികൃതമായി ചെയ്തത് നല്ല ഒരു കാര്യമാണെങ്കിലും ചെയ്തത് അങ്ങനെ അല്ല. ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരവുമില്ല. വേറൊരു സഭയിൽ കയറി ഡിവിഷൻ ഉണ്ടാക്കാൻ ഒരു സഭാധ്യക്ഷനും അധികാരമില്ല. ചെയ്തത് എന്താ കാര്യമാണെങ്കിലും. എന്തായാലും അന്ന് മുതൽ കണ്ടനാട് ഭദ്രാസനം നിലവിലുണ്ട്. അതിന് കണ്ടനാട് പള്ളി ആയിരുന്നെന്ന് തോന്നുന്നു അതിൻ്റെ ആസ്ഥാനം, സെൻറ്റ് മേരീസ് പള്ളി. അദ്ദേഹത്തിൻ്റെ പരിശീലനമൊക്കെയും വടക്ക് തന്നെയാണ് നടന്നതെന്ന് മനസ്സിലാവുന്നു ചരിത്രത്തിൽ നിന്ന്. അദ്ദേഹത്തെ കശീശാസ്ഥാനം ഏൽപ്പിച്ചത് വെള്ളങ്കര സഭയിലെ പിതാക്കന്മാർ തന്നെ. അദ്ദേഹത്തെ മേൽപ്പട്ടക്കാരനാക്കിയത് ഒരുപക്ഷെ 1912 ശേഷം ആദ്യമായിട്ട് വലങ്കരയിൽ നടന്ന സ്ഥാനാഭിഷേകമായിരിക്കണം. 1925 കടന്നുപോയ അദ്ദേഹത്തെ കാതോലിക്ക സ്ഥാപനത്തിന് ശേഷം താമസിയാതെ ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് മലങ്കരയിലെ ഒന്നാമത്തെ കാതോലിക്കായുടെ സഹകരണത്തോടെ അബ്ദുൽ മിശിഹാ പാത്രിക്കീസ് ബാവ മേൽപ്പട്ടക്കാരനാക്കി ഇദ്ദേഹത്തെ. ഒത്തിരി ചരിത്രമൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ അധികം അന്വേഷിച്ച് പോകാത്ത ഒരു പിതാവാണ് മാർ ഇവാനിയോസ്. മറ്റു പിതാക്കന്മാരെ പോലെ തന്നെ ഉജ്ജ്വലമായ സഭാസ്നേഹിയായിരുന്ന ഒരാൾ. അതിൻ്റെ ഒരു തെളിവാണ് അബ്ദുള്ള പാത്രക്കീസ് വന്നിട്ട് ഇത്രയും കോലാഹലമൊക്കെ ഉണ്ടാക്കി പട്ടചേരി തിരുമേനിയെ മുടക്കിയെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ അതിനെതിരായി ശക്തമായി നിലകൊണ്ട സഭാപിതാക്കന്മാരിൽ ഒരാളാണ് യുവാക്കീം മാർ ഇവാനിയോസ്. ഈ യുവാക്കീം എന്നുള്ള പേര് തന്നെ തെക്കോട്ട് അധികം ഇല്ല. കുന്നംകുളത്തും കണ്ടനാടും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ ബേസിൽ എന്ന പേര്, ആ പേര് തെക്കോട്ടുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് അങ്ങോട്ടാണ്.
ചില പേരുകൾ ദേശീയ സ്വാധീനമുള്ളതും ഒക്കെയാണെങ്കിലും കുന്നംകുളത്തൊക്കെ വിദേശ പേരുകൾ ധാരാളം ഉണ്ട്. കുന്നംകുളം ഭദ്രാഥൻ ചെന്നാൽ അറിയാം. ബോധവങ്കലം ബാവായുടെ പേര് എൽദോ വസേലിയോസ്, ഈ പേര് ധാരാളം ആ ബെൽറ്റിലുണ്ട്. കൊച്ചിയിലും ഉണ്ട്, കണ്ടനാട്ടും ഉണ്ട്. യുവാക്കി മുതലുള്ള പേര് മാത്രം ഇങ്ങോട്ട് അധികമില്ല. അപ്പോൾ വേദപുസ്തകത്തിൽ ഇന്നാരുടെ ഇന്നാരെന്നൊന്നും പറയുന്നില്ലെങ്കിൽ ദൈവമാതാവിൻ്റെ അച്ഛൻ്റെ പേര് യുവാക്കിയും എന്നൊരു പാരമ്പര്യമുണ്ട്. ഇവാനിയോസ് എന്ന് പറഞ്ഞാൽ ക്രിസോസ്റ്റമാണ്, സ്വർണ്ണനാവുകാരൻ, അതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പേര്. അദ്ദേഹം വളരെ സാത്വികനായിരുന്നു എന്നും പാവങ്ങളുടെ തോഴരായിരുന്നുവെന്നും തീവ്രമായ സഭാ സ്നേഹമുള്ളവനായിരുന്നു ഒക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ. രണ്ട് ഭദ്രാസനങ്ങളുടെ ചുമതലക്കാരനായി ഇവിടെയും, അന്ന് ഈ പള്ളിയില്ല, പഴയ പള്ളിയേ ഉള്ളൂ, ഇവിടെയും കോട്ടയം പഴയ സെമിനാരിയിലുമായിട്ട് മാറി മാറി അദ്ദേഹം താമസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം കാശീശന്മാരാക്കിയ രണ്ട് പേരാണ് ബഥനിയ ആശ്രമത്തിലെ സ്ഥാപകനെന്ന് പറയാവുന്ന അലക്സിയോസ് ചാണ്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് അലക്സാണ്ടർ. അലക്സിയോസ് തിരുമേനി, തേവോദോസിയോസ് തിരുമേനി, അതുപോലെ എം ബി പത്രോസ് ആയിരുന്ന പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, ഈ രണ്ടുപേരെയും അച്ഛന്മാരാക്കിയത് ഈ തിരുമേനിയാണ്. യുയാക്കിയും അറിയുവാനി, അവർ രണ്ടുപേരും പിന്നീട് വലിയ ആളുകളായി വന്നു. ബഥനിയാശ്രമത്തിൻ്റെ സ്ഥാപകനും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ആളും സിറിയൻ പാത്രീസന്മാരുടെ കയ്യേറ്റം ഉണ്ടായാൽ അതിനെ ചെറുക്കുമെന്നും അന്യായമായി ഒരു തീരുമാനത്തിനും കൂട്ടു നിൽക്കത്തില്ലെന്നും വെറും ചാണ്ടിയായി കഷ്ടപ്പെട്ട് നടന്നാൽ പോലും സഭയുടെ സ്വാതന്ത്ര്യം എഴുതി വയ്ക്കത്തില്ലെന്നും എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ഈ തേവോദോസിയോസ് തിരുമേനി. ഈ നാട്ടുകാരനെ നരണം, ഭയങ്കര ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു യൂസേബിയോസ് തിരുമേനി. അലക്സിയോസ് അദ്ദേഹം കൊല്ലപ്പുത്തരാസന ചുമതലയും ഉണ്ടായിരുന്നു, ബാഹ്യകേരളത്തിൻ്റേതും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ആലുവ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ അതിനകത്ത് പങ്കെടുത്തു. ശാന്തനായി അവിടെ സാധാരണ പൊട്ടിത്തെറിക്കുന്ന ആളാണ്, ഉണ്ടാതെ ഇരുന്നു. അവിടുത്തെ ചർച്ചകളുടെ പോക്ക് കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു, ഇതിന് ഞാനില്ല, ഞാൻ വെറും ചാണ്ടിയായി തീണ്ടി നടന്നാലും എൻ്റെ മാനവും എല്ലാം പോയാലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞത് പതുക്കെ അവിടെ നിന്ന് മാറി. ആ ചർച്ചയും തീരുമാനവും നടന്നില്ല എന്നുള്ളത് ചരിത്രം. അത്ര കരളുറപ്പുള്ള ആളായിരുന്നു ബഥനിയാശ്രമ സ്ഥാപകൻ. എം ബി പത്രോസ് എന്ന ഒസ്താത്തിയോസ് തിരുമേനി തൃപ്പൂണിത്തുറ നടമേൽ പള്ളി ഇടവക്കാരനാണ്. അതിനടുത്തിപ്പം നമുക്കൊരു പുതിയ പള്ളിയുണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും ചിത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും. ഒസ്താത്തിയോസ് തിരുമേനി നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു ഈ തേവോദോസിയോസ് തിരുമേനിയെ പോലത്തെ. തേവോദോസ് തിരുമേനി കൽക്കട്ടയിലേക്ക് പോയി പഠിച്ച ആളാണ് പുറത്തും. എം ബി പത്രോസ് എന്ന ഒസ്താത്തിയോസ് തിരുമേനി അന്നത്തെ നിലയിൽ കിട്ടാവുന്ന വി എ എൽ ടി എല്ലാം പാസ്സായി ടീച്ചറോ അതിനപ്പുറത്തോ ആകാവുന്ന ഒരാളായിരുന്നു. അതെല്ലാം വിട്ടയച്ചാണ് അദ്ദേഹം ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഉന്നതമെന്ന് പറയാമെങ്കിൽ അദ്ദേഹം തമിഴിൽ പറയുന്ന പോലെ ഏഴൈ തോഴൻ, പാവങ്ങളുടെ തോഴനായി മാറി. കുടിലുകൾ സന്ദർശിക്കുകയും പാവപ്പെട്ടവരെ അധകൃതർ എന്ന് തെറ്റായി പറയപ്പെട്ടിരുന്ന സീലടിച്ചു വെച്ചിരുന്ന ഒരു കൂട്ടരെ, കേരളത്തിൽ റോഡിൽ കൂടെ നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നവരെ അവരുടെ സ്ഥലത്ത് പോയി അന്വേഷിച്ച് അവരോടുകൂടെ ആയിരുന്ന് അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളായിരുന്നു, അതുല്യനായിരുന്ന ആളായിരുന്നു. പലകരസഭ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല. സുവിശേഷ പ്രചരണം ഒരു നല്ല അളവിൽ തുടങ്ങി വെച്ച് പൗലോസ് പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അത് കഴിഞ്ഞാൽ പിന്നെ ഒസ്താത്തിയോസ് തിരുമേനിയേ ഉള്ളൂ. പത്രോസ് മാർ ഒസ്താത്തിയോസ് പിന്നെ ആ താഴ്വേദിയിൽ അധികം പേര് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അതുല്യൻ എന്ന് അദ്ദേഹം ഒരു
നാട്യവുമില്ലാത്ത പച്ചയായ മനുഷ്യനായിരുന്നു പത്രോസ് മാർ ഉസ്താത്തിയോസ്. അദ്ദേഹം ഒരു സമയത്ത് കുറിച്ചി ബാബ അധ്യക്ഷനായിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു, സഭ മിഷൻ പ്രവർത്തനം നടത്താതെ പാവങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ ചോദ്യം വകുപ്പായതിന് പുറത്ത് അടി വീഴും എന്ന് പ്രസംഗിച്ച ആളാണ് ഈ ഉസ്താത്തി പത്രോസ് മാർ ഉസ്താത്തി. അപ്പോൾ എന്തൊരു ധൈര്യമാണെന്ന് നോക്കണം. അത്ര ബോധ്യം ഉള്ളിൽ അഗ്നി പോലെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ഒരു പൊതുസദസ്സിൽ വെച്ച് പ്രസ്താവിച്ചത്. അദ്ദേഹമാണ് ശ്രീവാദാസ സമൂഹം സ്ഥാപിച്ച് 22,000-ൽ അധികം പേരെ അദ്ദേഹം തന്നെ മാവോദിസമു അത് മാവോദിസമുക്കി അക്കാലത്ത്. അദ്ദേഹം മലങ്കര സഭാ മാസികയിൽ ഈ ശ്രീവാദാസ സമൂഹത്തെക്കുറിച്ച് എഴുതുമായിരുന്നു തുടർച്ചയായിട്ട്. അപ്പോൾ ഇവർക്ക് അയക്കുന്ന പുതു ക്രിസ്ത്യാനികൾ, നമ്മളും പുതു ക്രിസ്ത്യാനികൾ, 2000 വർഷം മുമ്പ് നമ്മളും പുതു ക്രിസ്ത്യാനികളാണ്. അവരെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്നാണ് ഈ ഉസ്താത്തിയോസിനി ശ്രീവാദാസ സമൂഹക്കാരെ വിളിക്കുന്നത്. നമുക്കിതിന് താല്പര്യം പനാജന് പല കാര്യങ്ങളുണ്ട്. മിഷൻ എന്നതിൽ വലിയ ഉൾപ്പെടാൻ ഇന്നും അറച്ചു നിൽക്കുന്ന ഒരു ഏക സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അതിൻ്റെ കാരണങ്ങൾ സാഹചര്യവും ചരിത്രപരവും പലതുണ്ട്. അതിലൊന്ന് അവരുടെ ഈ വംശ അഹംഭാവമോ അഹങ്കാരമോ ഒക്കെയാണ്. ഞങ്ങളേതാണ്ട് കൂടിയതാണെന്നോ ബ്രാഹ്മണരാണെന്നോ മാർഗം കൂടിയതെന്നൊക്കെ പറയും പണ്ടത്. അതുകൊണ്ടും അന്നവർക്ക് സോഷ്യലായിട്ട് ഉയർന്ന സ്ഥിതി, പദവികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒത്തിരി അവകാശം കിട്ടി. ഈ അന്നത്തെ താണജാതിയിൽ എന്ന് പറയുന്നവരെ നിയന്ത്രിക്കാനുള്ള അധികാരം വരെ ക്രിസ്ത്യാനികൾക്കുണ്ടായി, നസ്രാണികൾക്ക്. അതുകൊണ്ട് അവർ അവിടെ നിന്ന് താഴോട്ട് പോവുകയല്ലോ അവർ. അങ്ങനൊരു സ്ഥിതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ അമ്പി പത്രോസ് എന്ന് പറയുന്ന ആൾ കുടിലുകൾ അവിടെ നിന്ന് തകിടിട്ട് കൊടുക്കുക. അതേ ഇരുന്നുകൊണ്ട് വർത്തമാനം എന്താ വല്യമ്മയ വിശേഷം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് പുതുവസ്ത്രങ്ങളും കോടി വസ്ത്രമാണ്. കോടി വസ്ത്രവും ആഹാര സാധനമൊക്കെ ചുമിക്കൊണ്ട് പോയി കൊടുക്കും അദ്ദേഹം. ഇന്ന് ശ്രീവാദാസ സമൂഹത്തിൽ പോയി കോടി വസ്ത്രം കൊടുക്കാൻ അവർ വാങ്ങിക്കുകയില്ല. അവിടെയും യൂത്തുണ്ട് ചെറുപ്പക്കാർ. അവർ പറയുന്നത് ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്, ഞങ്ങളെ എന്തിനാ കൊച്ചായിട്ട് കാണുന്നത്, ഞങ്ങൾക്ക് കോടി വസ്ത്രമൊന്നും വേണ്ട, ഇല്ലാഞ്ഞിട്ടല്ല വേണ്ട, ഞങ്ങളെ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി നിർത്തണ്ട എന്ന് ശക്തമായി പറയുന്ന ശ്രീവാദാസ സമൂഹക്കാരെന്നുണ്ട്. ശരിയാണ്, ഇന്നും കംപ്ലീറ്റായിട്ട് പോയിട്ടില്ല. പല ഇടവകളിലും കൊച്ചു ഭദ്രാസനത്തിലാണ് അവർ കൂടുതലുള്ളത്, മറ്റ് പലയിടത്തും ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയും അവർ നമ്മുടെ പള്ളികളിലെ അംഗങ്ങളാണ്, ഭരണഘടനാ പ്രകാരം അവകാശമുള്ള അംഗങ്ങളാണ്. 2 പള്ളി മാത്രം മിഷൻ പള്ളി എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ചിങ്ങവനം ഉൾപ്പെടെ. പക്ഷേ ഈ ഉസ്താത്തിയ സിനിമയുടെ പ്രേരണയാൽ സഭയിൽ ചേർന്നവരെ തുല്യരായി അംഗീകരിക്കുവാൻ മലങ്കര നസ്രാണികൾ തയ്യാറല്ല. നിഷേധിക്കാമോ? അവരുടെ നിറമോ ജോലിയോ വീടിൻ്റെ വലിപ്പക്കുറവൊക്കെ ആയിരിക്കാം കാരണം. ഞങ്ങളങ്ങനെ കൂടിയതാണെന്ന് അവരത്രേ ഇല്ലെന്നുമുള്ള അഹംഭാവം, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരെ അങ്ങനെ അവർ സെക്രട്ടറിയും ടെസ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരോട് വിവാഹബന്ധം ഉണ്ടാകുമോ? അവരുടെ സാമൂഹ്യ കാര്യങ്ങൾ ഉൾപ്പെടുമോ? അതിനിന്നും അറച്ചു നിൽക്കുന്നവരാണ്. പിന്നെ എന്ത് സുവിശേഷം? അവരും അത് ചോദിക്കുന്നു, ഞങ്ങൾ ഓർത്തഡോക്സുകാരല്ലേ? അതിന് നമ്മൾ മറുപടി പറയണം. ശ്രീവാദാസ മുതൽ ഇപ്പോൾ ആരും പുതുതായിട്ട് ചേർക്കാൻ ഒക്കുകയില്ലെന്ന് അറിയാമല്ലോ. ഇനിയിപ്പോൾ അറിയാമല്ലേ എന്തൊക്കെയാണെന്നുള്ളത്? അപ്പോൾ അവർ ചോദിക്കുന്നു, യേശു ക്രിസ്തു പറഞ്ഞു കടലും കരയും ചുറ്റി നിങ്ങൾ പുതിയ ആളുകളെ ചേർക്കാൻ നോക്കി അവരെ നരകതുല്യരാക്കുമെന്ന് പറഞ്ഞല്ല, അങ്ങനെയായില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന ഏതാണ്? ഞങ്ങൾ സമൂഹ അംഗങ്ങളല്ലേ, സഭയുടെ അംഗങ്ങളല്ലേ? എന്താ പറയുക, സൗജന്യം എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അല്ല ശ്രീവാദാസ സമൂഹം. ചാരിറ്റി വാങ്ങിക്കാൻ വേണ്ടി അവർ വരികയില്ല. അവർക്കുമുണ്ട് അന്തസ്സും അഭിമാനവും ഒക്കെ. അവർ എല്ലാ അളവിലും തൂക്കത്തിലും സഭാംഗങ്ങളാണെന്ന് അംഗീകരിച്ചു കൊടുത്ത ആളാണ് ഉസ്താത്തിയോസ് തിരുമേനി. അപ്പോൾ അദ്ദേഹത്തെ വൈദികനാക്കി വിട്ടത് ഈ ഇവാനിയോസ് തിരുമേനിയാണ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ചില ഗതികളാണ്. ഒരു പാത്രികീസും ഒരു കാതോലിക്കായും ചേർന്നൊരു മെത്രാനും ഉണ്ടായ വാഴിക്കപ്പെട്ട ആദ്യത്തെ ആൾ ഇദ്ദേഹമാണ് മലങ്കരയിൽ. ഇങ്ങനെ ഒത്തിരി തനിമയുണ്ട് ഈ യുയാക്കിമാർ ഇവാനിയോസ്. അദ്ദേഹത്തെക്കുറിച്ച് അധികം അറിയാൻ മേല നമുക്ക്. എന്തായാലും ഏറ്റവും വലിയ ഗരിമ അദ്ദേഹത്തിന് പറയാവുന്നത്
അദ്ദേഹത്തിൻ്റെ ഏകദേശ സമകാലീനം, മുഴുവൻ ഇല്ല, ഭാഗികമായിട്ട് സമകാലീനയാണ് പരുമല തിരുമേനി. അദ്ദേഹം പഠിത പള്ളിയിൽ ആരാധിക്കാനും അദ്ദേഹം ജീവിച്ച സ്ഥലത്ത് വന്ന് ജീവിക്കാനും അദ്ദേഹം ഉറങ്ങുന്നതിനടുത്ത് ഉറങ്ങാനും ഇതിൽ കൂടുതൽ എന്നാ സുഹൃതം വേണം? വേറെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. പരുമല തിരുമേനി അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനം. വേറെ ആരും അദ്ദേഹത്തിന് വേണ്ടി കണ്ട്, അദ്ദേഹം തന്നെ ഇവിടെ മതി എന്ന് പറഞ്ഞതാണല്ലോ. അതിനോട് ചേർന്ന് തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കബറുണ്ടാകുക എന്ന് പറയുന്നത് ഇനി ആർക്കും നോക്കുകയും വേണ്ട, ഇനി ആരും ഇവിടെ ഇരിക്കാൻ നോക്കണ്ട. ഇദ്ദേഹത്തിന് മാത്രം ഉള്ള ഒരു വലിയ അഭിമാനകരമായ കാര്യമാണ് പരുമലപ്പള്ളി വാളൻ്റെ അടുത്ത്. ഇത് പറയുമ്പോൾ മനസ്സിൽ ഓർക്കും പാമ്പാടി തിരുവേനി പരിശുദ്ധനായ ഒരാളായി നിഷ്കളങ്കനായിരുന്നു, മാലാഹയ്ക്ക് തുല്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറകെ വന്നയാളാണ് പാറയട്ടി ഇവാനിയോസ് തിരുമേ. അദ്ദേഹം രോഗിയായി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എന്നെ അടക്കേണ്ടത് എവിടാന്നറിയാമോ? ഈ പരിശുദ്ധൻ്റെ അടുത്ത് വടക്കുവശത്തിൻ്റെ അടക്കണം. എന്നാ അവിടുത്തെ ആ കുന്തിരിക്കത്തിൻ്റെ മണം എനിക്കൂടെ കിട്ടുമെന്ന്. അത് നമ്മൾ ലൗകികമായി ചിന്തിച്ചാൽ ഒരു അകത്ത് പറയാമെങ്കിൽ പോലും അത് ഒരു ഒരു അനുഗ്രഹമാണ്, ഒരു ആയുസ്സിൻ്റെ വലിയ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇതിൽ കൂടെ ഒരു സൗഹൃദം കിട്ടാറില്ല. പരുമല പുണ്യവാളിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ തിരുവേ ഓർമ്മ തിരുനാൾ ആഘോഷമാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ഈ തിരുനാൾ ഇവിടെ ഇങ്ങനെ ഒരു ഒതുക്കത്തിൽ നടന്ന പതിയെ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ആദ്യം മുതൽ കണ്ടിട്ടുള്ളത്. അതിന് ഇവിടുത്തെ പ്രത്യേക കാരണങ്ങൾ കാണുമായിരിക്കാം, അങ്ങനെ ആയിക്കൊള്ളട്ടെ. കാരണവന്മാർ വെച്ചിരിക്കുന്ന അതിര് നീക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ പിതാവ് യുവാക്കിമാർ കൂറുകിലോസ് സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടെന്ന് മാത്രം, ഗുരുവായിരുന്നു അദ്ദേഹം, അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. എന്തെന്ന് ഇത്രയും ആളും പള്ളി ഒന്നുമുള്ള സമയങ്ങളൊന്നും അല്ല, നിരണത്തുമില്ല, കണ്ടനാട്ടുമില്ല. കണ്ടനാട് വാർത്ത പറയും പള്ളി എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഇപ്പോൾ പള്ളി ഓർത്തഡോക്സ് സഭയുടെ ഒരു യൂണിറ്റായി ശക്തമായി നിലകൊള്ളുന്നു കണ്ടനാട് വാർത്ത പറയും പള്ളി. അതൊക്കെ ഇപ്പോൾ ഒന്ന് പുതുക്കി പണിതുണ്ട് അടുത്ത കാലത്ത്. ഇപ്പോൾ കണ്ടനാട്ടുകാർ കേരളം ഒരു ചെറിയ കേരളമായിരുന്നു വടക്ക് തെക്കും എന്നൊക്കെ പറയും, വലിയ പ്രസക്തി ഒന്നുമില്ല അതിനകത്ത്. പക്ഷേ കണ്ടനാട് ജനിച്ചയാൾ പരുമല വന്ന് താമസിച്ച് കണ്ടനാടിനെയും പരുമലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മാറിയെന്നുള്ള ചരിത്രത്തിലെ ഒരു മഹാത്ഭുതം. വളംതുരുത്തിയിൽ ജനിച്ചയാൾ പരുമല വന്ന് വടക്കിനെയും തെക്കിനെയും ഒന്നാക്കി പരുമല തിരുമേനി എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരഗാമിയായ ഒരാൾ വടക്കും തെക്കോട്ട് വന്നു. തെക്കൂന്നാരിയിൽ വടക്കേട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വേണം. തോമസ് മാർത്തോമാ തിയോസ് തിരുമേനി വടക്കോട്ട് പോയ ആളാണ്. അത്രോസ് മാർവസ്താ തിയോസ് തിരുമേനി ഏകദേശം വടക്കനാണ്, മലബാർ ഭദ്രാസിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും മലബാറിലും ബത്തേരിലും അവരെല്ലാം തെക്കൂന്ന് വടക്കോട്ട് പോയവരാ, അത്ര നാൾ നിൽക്കുമെന്ന് അറിഞ്ഞുകൂടെ അവിടെ. ഏതായാലും ഈ യാത്രകൾ ഉണ്ടാകണം. ചെറിയൊരു സംസ്ഥാനമാണെങ്കിലും ഈ പ്രയാണങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും യാത്ര ചെയ്യുന്ന ഡൈനാമിക്കായിട്ട് ഒരു സഭയാണിത്. അക്കൂട്ടത്തിൽ ഓർക്കണം ഒരു വലിയ മിഷനറിയെയും ഒരു വലിയ സന്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനെയും വൈദികരാക്കി അയച്ചത് ഈ യുവാക്കിയും തിരുമേനി അല്ലേ എന്ന് ചരിത്രകാരന്മാർ അഭിമാനത്തോടെ പറയുന്നു. അധികമൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഈ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയില്ല. എങ്കിലും സഭാപരമായി ഇങ്ങനെ നക്ഷത്രങ്ങൾ പോലെ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും ഈ പരിശുദ്ധൻ്റെ കവറിൽ ധൂപം വയ്ക്കുമ്പോൾ തൊട്ടടുത്ത കവറിൽ ധൂപം വയ്ക്കും. അതും അനന്യസാധാരണമായ ഒരു വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. വേറെ ഒരിടത്തും അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഈ പരിശുദ്ധ പരുമല തിരുമേനി ഓർക്കുന്നിടത്തോളം കാലം ഇദ്ദേഹത്തെ ഓർക്കും. അത് സഭയ്ക്ക് ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നിക്ഷേപം. പണമൊന്നുമല്ല, പണവും കെട്ടിടമൊന്നും അല്ല, ഇവരുടെ സുഹൃദ ജീവിതവും മനുഷ്യ സ്നേഹവും സഭാതീക്ഷ്ണതയുമാണ് അവർ നൽകിയിരിക്കുന്ന സമ്പത്ത്. അതിനവർ അവകാശികളാണ്, അതാണ് നമുക്കും തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പിതാവിനെ നമ്മൾ നിസ്സാരവൽക്കരുത്. അദ്ദേഹം ഉത്തുങ്കനായ ഒരു മനുഷ്യനാണ്, നമുക്ക് മുമ്പുള്ള തലമുറയിൽ ജീവിച്ചിരുന്നയാളാണ്, പരുമലക്കാരനാണ്. ഇപ്പോൾ ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത്, ആത്മീയ സാന്നിധ്യമുള്ള സ്ഥലത്ത് വന്നുകൂടാൻ നമുക്കും ദൈവം അവസരം തന്നല്ലോ. വലിയോത്ര പോലീത്ത തിരുമേനി ഇതിൽ പങ്കെടുക്കുന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് കാലം ചെയ്തു പോയ യുവാക്കിയും തിരുമേനിയുടെ പ്രാർത്ഥന നോക്കുകട്ടെ ആയിരിക്കട്ടെ. കുർബാനയ്ക്ക് ശേഷം അവിടെ ധൂപം വയ്ക്കുന്നതായിരിക്കും.